ഇന്ത്യയിലെ സ്ത്രീകളുടെ ഔദ്യോഗിക വേഷമായ സാരികൾ കഥ പറയുമോ? സാരി അത് ധരിക്കുന്നയാളുടെ ഭാവി പ്രവചിക്കുമെന്നാണ് വൈപ്പ്. സത്യത്തിൽ ഇന്നലെ നടന്നതൊരു സാരി ബജറ്റായിരുന്നു. 2020 ബജറ്റ് ദിനത്തിൽ അവതരിപ്പിക്കാനായി തിളങ്ങുന്ന മഞ്ഞ സ്വർണ സിൽക്ക് സാരിയുമെടുത്താണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിന്റെ പടികേറിയെത്തിയത്. 2021 പച്ച ബോർഡറുള്ള ഓഫ് വൈറ്റ് സിൽക്ക് പോച്ചമ്പള്ളി സാരിയായിരുന്നു. 2022 ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ എത്തിയത് ഒഡീഷയിൽ നെയ്തെടുത്ത മെറൂൺ നിറത്തിലുള്ള ബോങ്കായ് കൈത്തറി സാരി. 2023 അത് മാറി. അന്ന് ധനമന്ത്രി ബജറ്റ് ദിനം പാർലമെന്റിലെത്തിയത് ചുവപ്പും കറുപ്പും കലർന്ന ടെമ്പിൾ ബോർഡർ സാരി ധരിച്ചാണ്. എന്നാലിതാ നിർമ്മലാ സീതാരാമന്റെ സാരിയുടെ നിറം കണ്ട് എന്താകും ബജറ്റിന് പ്രവേശിച്ച ചില മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതീക്ഷിച്ചതുപോലെ എത്തി ധനമന്ത്രി നീലയും ക്രീമും ചേർന്ന പട്ട് കൈത്തറി സാരിയും ഉടുത്ത്. അപ്പോൾ എന്തോ ഉണ്ട്, ആ സാരി എന്തോ പറയുന്നുണ്ട്. ഒരു മണിക്കൂറിൽ താഴെ സമയമെടുത്ത് ബജറ്റ് വായിച്ചതിൽ എന്താ ധനമന്ത്രി പറഞ്ഞത്? ഞാൻ നിങ്ങളിൽ നിന്നും ഒന്നും ഈടാക്കുന്നില്ല, തൽക്കാലം നിങ്ങളിൽ ഭാരമൊന്നും ചുമത്തുന്നില്ല, നിങ്ങൾ ജനങ്ങൾ സാധാരണക്കാർ സമാധാനമായിരിക്കൂ, നിങ്ങൾക്കെല്ലാം തരുന്നതായിരിക്കും, തിരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ, എൻ്റെ 7-ാമത്തെ ബജറ്റ് പ്രസംഗം ഒന്ന് വന്നോട്ടെ. അങ്ങനെ ഒരു അടിപൊളി NDA തിരഞ്ഞെടുപ്പ് പ്രേരണ പത്രിക വായിച്ച് 10 തങ്ങളുടെ ഭരണനേട്ടങ്ങൾ നിരത്തിയപ്പോൾ ധനമന്ത്രിക്ക് ആശ്വാസമായി. മൊത്തത്തിലൊരു കോർപ്പറേറ്റ് ബജറ്റ്, എന്നാൽ കോർപ്പറേറ്റുകളുടെ നല്ലതിനു വേണ്ടി മാത്രം ഇതിലൊന്നുമില്ല. രാജ്യം അഭിമുഖീകരിക്കുന്ന തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, വിലക്കയറ്റം, വർദ്ധിച്ചു വരുന്ന അസമത്വം, കർഷക ആത്മഹത്യ, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പദ്ധതിയുമില്ല, നിർദ്ദേശങ്ങളുമില്ല. പൊതു തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രകടന പത്രികയ്ക്ക് സമാനമായി കഴിഞ്ഞ വർഷങ്ങളിലെ വാഗ്ദാനങ്ങൾ കുത്തി നിറച്ചൊരു ഇടക്കാല ബജറ്റ്. ഇതിനകത്ത് സാധാരണക്കാരുടെ ജീവിതം എന്നൊന്നില്ല. 10 ഭരണനേട്ടങ്ങൾ എന്ന പേരിൽ കുറേ അവകാശവാദങ്ങളും കണക്കുകളും, അടുത്ത 5 പദ്ധതികൾ, പിന്നെ ഒന്നുകൂടി പറഞ്ഞു 2047 ഇന്ത്യ എന്തൊക്കെയോ ആയിത്തീരുമെന്ന്. ജീവിച്ചിരിക്കുമെങ്കിൽ അതിന് നമുക്ക് സാക്ഷ്യം വഹിക്കാം. രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിലെ പ്രധാന സംഭാവനയായ കാർഷിക മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന ഒന്നുമില്ല. കർഷകർക്ക് PM കിസാൻ സമ്മാന നിധിയിൽ നിന്നുള്ള സഹായം വർദ്ധിപ്പിച്ചിട്ടില്ല. രാസവള ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പാദന ചെലവും അതിൻ്റെ 50% ചേർത്ത് മിനിമം താങ്ങുവില നിശ്ചയിക്കണമെന്ന ആവശ്യം മൈൻഡ് ചെയ്തതുപോലുമില്ല. ഗവേഷണത്തിലൂടെ കാർഷിക മേഖലയെ കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലാക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. പറഞ്ഞത് 2 പേർക്ക് തൊഴിലെന്നാണ്. ഇപ്പോഴും പറയുന്നു ഇനി 95 പേർക്ക് തൊഴിൽ നൽകുമെന്ന്. സ്വയം തൊഴിൽ കണ്ടെത്തൂ, നിങ്ങൾ വായ്പ എടുക്കൂ എന്ന സമീപനമാണ് ധനമന്ത്രി സ്വീകരിക്കുന്നത്. ഏറ്റവും കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുന്ന അസംഘടിത മേഖലയും തൊഴിലാളികളെയും അവരുടെ ക്ഷേമത്തെയും പറ്റി ബജറ്റിൽ ഒന്നും പറഞ്ഞതുമില്ല. കോർപ്പറേറ്റുകളുടെയും സമ്പന്നരുടെയും മേൽ പുതിയ നികുതി ചുമത്താനോ നിലവിലുള്ള നികുതി കൂട്ടാനോ മുതിർന്നില്ല. എന്നാൽ ഇടത്തരക്കാർക്ക് സഹായകമാകുന്ന രീതിയിൽ ആദായ നികുതിയിൽ ഇളവും ഉണ്ടായില്ല. മിനിമം സർക്കാർ മാക്സിമം ഭരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? എല്ലാ സേവന മേഖലയും കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുക, അങ്ങനെ മിനിമം സർക്കാരിലേക്ക് വരിക. കേരളത്തെ സംബന്ധിച്ച് ഇടക്കാല ബജറ്റ് ഏറെ നിരാശാജനകം തന്നെയാണ്. കേരളത്തിന് എന്ത് കിട്ടി എന്നത് ഒറ്റ വരിയിൽ ഇല്ല എന്ന് പറഞ്ഞു തീർക്കാം. പ്രതീക്ഷിച്ച എന്തൊക്കെ കിട്ടിയില്ല എന്നതിന് ഏറെ പറയേണ്ടി വരും. സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങളൊന്നും പരിഗണിച്ചിട്ടില്ല. എയിംസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചില്ല. കേരളിനും ശബരിപാതയ്ക്കും മറ്റ് റെയിൽവേ പദ്ധതികൾക്കും അംഗീകാരം നൽകിയില്ല. 10 മുമ്പ് തറക്കിലിട്ട കൊച്ച ഫാക്ടറിക്കും ഇപ്പോഴും അനുമതിയില്ല. സംസ്ഥാനത്തെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള ധനസഹായവും കൂട്ടിയില്ല. റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, മറ്റ് ആശ്വാസ പദ്ധതികളൊന്നും നടപ്പാക്കിയതുമില്ല. പക്ഷേ ഈ സാരി ബജറ്റ് അടുത്ത 7-ാമത്തെ തവണയിലേക്ക് കടക്കുമ്പോൾ കാര്യമായി എന്തെങ്കിലുമൊക്കെ പറയാമെന്നാണ് ധനമന്ത്രി നൽകുന്ന പ്രതീക്ഷ. അപ്പോഴേക്കും രാജ്യം കോർപ്പറേറ്റുകളുടെ പിടിയിൽ അമർന്നു കഴിയും. രാജ്യത്തെ സേവന സംവിധാനം മൊത്തം കോർപ്പറേറ്റുകൾ വിഴുങ്ങിക്കൊണ്ടുപോകും. റോഡടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ കോർപ്പറേറ്റുകളുടെ കയ്യിലാകും. ഇനി നമുക്ക് കാണാം ഒരു കോർപ്പറേറ്റ് ഹിന്ദുരാഷ്ട്രം ഉയർന്നു വരുന്നത്.